ഹായ്, അപ്പൊ നമ്മൾ വീണ്ടും ഒരു ഫാമിലി ട്രിപ്പാണ്. കഴിഞ്ഞ ട്രിപ്പിലെ പോലെ തന്നെ എബി ആൻഡ് ഫാമിലി ഉണ്ട്. അപ്പൊ ഇത്തവണ നമ്മൾ പോകുന്നത് അരീക്കൽ വെള്ളച്ചാട്ടം കാണാനാണ്. അപ്പൊ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് ജൂലൈ 3 സെയിന്റ് തോമസ് ഡേ, ദുക്രാന തോറാന എന്നൊക്കെ അറിയപ്പെടും. അപ്പൊ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫുള്ള് മഴയായിരിക്കും എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ ഫുള്ള് മഴയായിരുന്നു. പക്ഷെ ഇപ്പോ ഓണക്കൂറിൽ എത്തിയപ്പോഴേക്കും മഴ കുറച്ച് തുറന്നിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോ നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ നമ്മളിതാ അരീക്കൽ വെള്ളച്ചാട്ടത്തിന്റെ അടുത്തെത്തി. അപ്പൊ എറണാകുളത്ത് നിന്ന് വരുവാണെങ്കിൽ 1.5 മണിക്കൂർ ദൂരം മാത്രമേ ഉള്ളൂ കേട്ടോ. ഇവിടെ ഒരു ഡേ ട്രിപ്പ് ആയിട്ട് വരാൻ പറ്റിയ ഒരു സ്ഥലമാണ്. ഇപ്പൊ ആണെങ്കിൽ മഴക്കാലം ആയതുകൊണ്ട് നിറയെ വെള്ളം ഉണ്ടാവും. ഞായറാഴ്ച ആയതുകൊണ്ട് ഒരുപാട് വിസിറ്റേഴ്സ് ഉണ്ടെന്ന് തോന്നണം. കുറെ കാറുകൾ കിടപ്പുണ്ട് ഇവിടെ. റോഡിന്റെ സൈഡിൽ തന്നെ പാർക്ക് ചെയ്യണം കേട്ടോ നമ്മള്. അരീക്കൽ വാട്ടർഫോൾസിന്റെ എൻട്രൻസ് നമുക്ക് ഇവിടെ നിന്ന് താഴേക്ക് ഇറങ്ങാം. റോഡിന്റെ സൈഡിൽ തന്നെ ഒരു കൗണ്ടർ ഉണ്ട്. അവിടെ നിന്നാണ് നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ടത്. മുതിർന്നവർക്ക് 20 രൂപ, കുട്ടികൾക്ക് ഫ്രീ ആണ്. അവിടെ നിന്ന് ഇതുപോലെ ഇങ്ങനെ കുറെ സ്റ്റെപ്പുകൾ ഇറങ്ങി താഴേക്ക് പോകണം. അപ്പൊ അവിടെ ചെല്ലുമ്പോഴാണ് നമുക്ക് വാട്ടർഫോൾസ് കാണാൻ സാധിക്കുന്നത്. സൺഡേ ആയതുകൊണ്ട് തിരക്കുണ്ട് കേട്ടോ. ഈ കാണുന്നതാണ് അരീക്കൽ വാട്ടർഫോൾസ് കണ്ടോ. ഇതൊരു സൈഡ് വ്യൂ ആണ് കേട്ടോ. നമുക്ക് നേരെ ഫ്രണ്ടിൽ നിന്ന് കാണാനായിട്ട് എന്തോ പവിലിയനൊക്കെ ഉണ്ട് അവിടെ. അടിപൊളിയാണല്ലോ. നാളെ ഒരുപാടുണ്ട്, നമ്മൾ സൺഡേ ഒഴിവാക്കേണ്ടതായിരുന്നു. ഇവിടെ താഴെ ഒരു ചെറിയ പൂള് പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സ്വസ്ഥമായിട്ട് പേടിക്കാതെ ഇവിടെ ഇറങ്ങാം, സേഫാണ്. സൺഡേ ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു കുറേ നേവിക്കാർ വന്നിട്ടുണ്ട്. അവരൊക്കെയാണ് ഈ കാണുന്നത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല ഫുൾ വ്യൂ കിട്ടും. ഇത് കണ്ടോ, വാവ്, അടിപൊളി. ഇത് കണ്ടോ. മഴക്കാലത്ത് ഇവിടെ വന്നാൽ ഇതിന്റെ ഫുൾ ഗ്ലോറിയിൽ ഇതാ ഇതുപോലെ കാണാം. വേനലിൽ വന്നാൽ ഈ ഒരു ഭംഗി ഉണ്ടാവില്ല കേട്ടോ. ഇത്രയും വെള്ളം ഉണ്ടാവില്ല, ഇത്രയും പച്ചപ്പും ഉണ്ടാവില്ല. ഇതുണ്ടോ, ചുറ്റും നോക്കി എന്ത് ഭംഗിയാണ് നോക്കി. നമ്മൾ മൂന്നാറിലോ അതുപോലെ ഇടുക്കിയിലോ ഒന്നും പോകണം. നമ്മുടെ എറണാകുളം ജില്ലയുടെ ഒരു അറ്റത്താണ് ഇത്. എറണാകുളത്തിന് തൊട്ടടുത്താണ് ഈ സ്ഥലം. പിന്നെ ഇതാ ഇവിടെ ബാത്റൂമൊക്കെ ഉണ്ട് കേട്ടോ. ഫോർ ലേഡീസ് ആൻഡ് ജെൻസ് രണ്ടു കൂട്ടർക്കും ഉണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മറുവശത്ത് എന്താ നോക്കാം. എന്താ വെള്ളം ഒഴുകി പോകുന്നുണ്ടോ. രണ്ടായിരത്തി 2014 ഇതായി ടൂറിസം പദ്ധതിയൊക്കെ ഉദ്ഘാടനം ചെയ്തത് ഇവിടെ. ഇതിനെ ഇങ്ങനെ താഴെ
അവിടേക്ക് വേറൊരു വഴിയുണ്ട് കേട്ടോ. അതവിടെ നമ്മൾ വന്ന വഴി കൂടാതെ വേറൊരു കനാൽ റോഡുണ്ട്, അപ്പം അങ്ങോട്ട് പോകാനുള്ള വഴിയാണ്. സൈഡിലൊക്കെ ഇങ്ങനെ പാറയുണ്ട്, പാറയുടെ സൈഡിലൊക്കെ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. സൗമ്യം പിള്ളേരൊക്കെ അവിടെ വരെ നടന്നിട്ട് വരുന്നുണ്ട്. എന്താ അവിടെ ഉള്ളത്? റോഡിലേക്കുള്ള വഴിയാണോ അത്? നമ്മൾ നടന്നൊരു കനാലിൻ്റെ സൈഡിലെത്തി. ഉണ്ടോ കനാൽ? കനാലിലേക്ക് കയറാൻ പറ്റുമോ നോക്കാം. നമുക്ക് ഇവിടെ ഒരു ഷട്ടറൊക്കെ ഉണ്ട്. വാഴക്കൃഷിയാണ് കേട്ടോ ഇവിടെയൊക്കെ. എന്താണിത്? അരുവിക്കൽ ടൂറിസം പദ്ധതി നടപ്പാത നിർമ്മാണം, 2015 പണിത നടപ്പാതയൊക്കെ ഉണ്ട്. എന്താ നമ്മൾ താഴെ കനാൽ റോഡിലെത്തി. ഇതാ ഇവിടെ ഒരു കനാൽ പോകുന്നുണ്ടോ, അക്വഡക്ട്. ഇതാ താഴെയുള്ള വഴിയാണ് കേട്ടോ, താഴെയുള്ള കനാൽ റോഡാണിത്. ഇതിൻ്റെ സൈഡിലൊരു അക്വാഡക്ട് പോകുന്നുണ്ടോ, അപ്പം അതിൻ്റെ സൈഡിലൂടെ ഒരു വഴിയുണ്ട്. ഈ വഴിയും വന്നെത്താം, മറ്റേ വഴിയും വരാം, നമ്മൾ വന്ന വഴിയും വരാം. രണ്ട് വഴി വന്നാലും ഇവിടെ എത്തിച്ചേരാൻ പറ്റും. അപ്പോൾ നമ്മൾ മുകളിലാണ് വെള്ളച്ചാട്ടം, അവിടെ നിന്ന് വെള്ളം ഒഴുകി വരുന്ന വഴിയാണ് ഈ കാണുന്നത്. കണ്ടോ ഈ കനാലിലേക്ക് വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ സൈഡിലുള്ള അക്വാഡക്റ്റാണ് ഈ കാണുന്നത്. നമുക്ക് അവിടെ നിന്ന് നോക്കിയാൽ കാണാം ഈ അക്വാഡക്റ്റ്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങനെ താഴേക്ക് ഒഴുകുകയാണ് കേട്ടോ ഈ കനാല്. ഉണ്ടോ നല്ല ഭംഗിയിൽ അങ്ങനെ ഒഴുകി പോകുന്നു റബ്ബർ തോട്ടങ്ങൾക്കിടയിലൂടെ. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നല്ല മഴയായിരുന്നു, പക്ഷെ ഇപ്പോൾ ഏതായാലും മഴ തോർന്ന് നിൽപ്പുണ്ട്, കുറച്ച് വെളിച്ചം വന്നിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് അവിടെ ഇറങ്ങി ഒന്ന് കുളിക്കാം. ഒരു സേഫ് ആയിട്ടുള്ളൊരു ഏരിയ ഉണ്ട് അതിൻ്റെ താഴെ, അപ്പോൾ പിള്ളേരൊക്കെ ധൈര്യമായിട്ട് നമുക്ക് ഇറക്കാം അവിടെ. MVIP രാമമംഗലം ബ്രാഞ്ച് കനാൽ, മൂവാറ്റുപുഴ നദീതട ജലസേചന പദ്ധതി. അപ്പോൾ അതിൻ്റെ ഭാഗമാണ് ഇതൊക്കെ. ഇവിടെ നിന്ന് വരുമ്പോൾ വെള്ളച്ചാട്ടം കാണുന്നത് ഇങ്ങനെയാണ്. വെള്ളത്തിലിറങ്ങി, എല്ലാവരും വെള്ളത്തിലിറങ്ങി. ഇങ്ങനെ സ്കൂള് പോലെ ഉണ്ട് കേട്ടോ. ഈ സ്കൂളിൽ ഇറങ്ങിയാൽ ഒരു കുഴപ്പമില്ല, സേഫാണ് ഇവിടെ. അതെ ഇങ്ങനെ ഒരു ബാരിക്കേഡ് പോലെ കെട്ടിയിട്ടുണ്ട്, സ്വസ്ഥമായിട്ട് ഇറങ്ങാൻ നോക്കാം. ഇവിടെ ഇവിടെ വരെ നമുക്കിങ്ങനെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ കെട്ടി വെച്ചേക്കാണ്. അപ്പോൾ സേഫാണ്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കണ്ട പാറയൊക്കെയാണ് അവിടെ നമ്മൾ ഇതാ നിന്ന സ്ഥലം, ആ പവിലിയം പോലെയുള്ള സ്ഥലം. അപ്പോൾ മൊത്തത്തിൽ ഇവിടെ പിള്ളേർക്കൊക്കെ സ്വസ്ഥമായിട്ട് ഇറങ്ങാം, നല്ല സേഫായിട്ട് ഇറങ്ങാം, അതാണ് ഇവിടുത്തെ പ്രത്യേകത. തണുക്കുന്നുണ്ടോ, വിറക്കുന്നുണ്ടോ, തണുപ്പുണ്ടോ വെള്ളത്തിന്? അപ്പോൾ ആദ്യം ഇറങ്ങിയപ്പോൾ വെള്ളത്തിന് നല്ല തണുപ്പായിരുന്നു കേട്ടോ. അപ്പോൾ തണുപ്പ് പോയി, ആകെ നനഞ്ഞാൽ പിന്നെ കുളിരില്ല എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ ഫുള്ള് നനഞ്ഞപ്പോഴേക്കും തണുപ്പ് പോയിട്ടോ. നല്ല സേഫായിട്ടുള്ള ഏരിയ കിടക്കുന്നത്. പക്ഷെ അവിടെയൊക്കെ പോകുമ്പോൾ സൂക്ഷിക്കണം, കുറച്ച് സ്ലോപ്പുണ്ട്. അവിടെ നിന്ന് ചിലപ്പോൾ ഇങ്ങനെ സ്ലിപ്പായി വരാൻ ചാൻസ് ഉണ്ട്. ഒരു പെണ്ണുമ്പിള്ള വന്ന് നടുവിന് ചവിട്ടിയിട്ട് പോയി, അവിടെ നിന്ന് സ്ലിപ്പായിട്ട് വന്നു. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട് കേട്ടോ, ചേഞ്ചിങ് റൂംസ് ഉണ്ട് അവിടെ. അപ്പോൾ അത് ഏതായാലും നന്നായി. ഇപ്പോൾ ഇവിടെ ധൈര്യമായിട്ട് വെള്ളത്തിലിറങ്ങി കുളിച്ച്
നനയാതെ നമുക്ക് വേറെ ഡ്രസ്സൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ ഇവിടെ നിന്ന് മാറിയിട്ട് പോവാം. അപ്പം ഇന്ന് സൺഡേ ആണ്, സൺഡേ ആയതുകൊണ്ടേ കുറേ നേവിക്കാർ വന്നിട്ടുണ്ട്, നോർത്ത് ഇന്ത്യൻസ് ഒരുപാട് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര തിരക്ക്, അല്ലെങ്കിൽ ഇത്രയും തിരക്കൊന്നും വരില്ല. എട്ട ദിവസം വരുവാണെങ്കിൽ നമുക്ക് ഈ സ്ഥലം നമുക്ക് മാത്രമായിട്ട് കിട്ടും. വളരെ ചുരുക്കം വിസിറ്റേഴ്സ് ഉണ്ടാവുള്ളൂ. ശനി ഞായറുമാകുമ്പോൾ കുറച്ച് ആൾ കൂടുതലുണ്ടാവും. പിന്നെ പ്രത്യേകിച്ച് ഇപ്പം മഴ പെയ്ത് കിടക്കുന്നതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് ഫുൾ ഗ്ലോറിയിൽ കാണാം വെള്ളച്ചാട്ടം. പിന്നെ ഫുള്ളും ചുറ്റും നല്ല പച്ചപ്പുമാണ്, അടിപൊളിയല്ലേ. മഴ വന്നാൽ കയറി നിൽക്കാൻ എന്താ ഇതുപോലെ ചെറിയ ഷെഡ് പോലെയൊക്കെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അരിക്കൽ വെള്ളച്ചാട്ടത്തിനോട് വിട ചൊല്ലാം, ഞങ്ങൾ ഇറങ്ങാൻ പോവുകയാണ്. മഴ തുടങ്ങി, അപ്പോൾ നമുക്ക് വേറൊരു സ്ഥലത്ത് പോകേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അരിക്കൽ വെള്ളച്ചാട്ടത്തിനോട് വിടാം. അപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിച്ചിരിക്കുമ്പോൾ എങ്ങടെങ്കിലും ഒന്ന് പുറത്തിറങ്ങാമെന്ന് തോന്നുകയാണെങ്കിൽ വരാൻ പറ്റിയൊരു സ്ഥലമാണ്. അതായത് എറണാകുളം ഭാഗത്തൊക്കെ ഉള്ളവർക്ക്, മൂവാറ്റുപുഴ, പിറവം, അവിടെയൊക്കെ ഉള്ളവർക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാൻ പറ്റിയ സ്ഥലമാണിത്. അപ്പോൾ എങ്ങനെയുണ്ട് സ്ഥലം? അടിപൊളി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ? കണ്ടോ, പിള്ളേരെയൊക്കെ ധൈര്യമായിട്ട് വരാൻ പറ്റിയ സ്ഥലമാണിത്. പിന്നെ ഇതിനടുത്ത് കൊച്ചരീക്കൽ കേവ്സ് എന്ന് പറഞ്ഞിട്ട് വേറെ സ്ഥലമുണ്ട്, ഇതിനടുത്ത് തന്നെയാണ്, ഒരു 3 കിലോമീറ്റർ എന്തേ ഉള്ളൂ. അപ്പോൾ വേണമെങ്കിൽ അതും കൂടി ക്ലബ് ചെയ്ത് വരാം. ഇവിടെ അടുത്ത എപ്പിസോഡിൽ മറ്റൊരു കിടിലസ്ഥലമായിട്ട് വരാം. അതുവരെ ടേക്ക് കെയർ.